ചാൻസലർ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കാനുള്ള ഓർഡിനൻസിൽ താൻ ഒപ്പിടില്ലെന്ന് ഗവർണർ വ്യക്തമാക്കിയതോടെ സർക്കാർ കൂടുതൽ നിയമ സാധ്യതകൾ തേടുകയാണ്. ഓർഡിനൻസോ ഓർഡിനൻസിന് പകരമുള്ള ബില്ലോ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചാൽ അത് പുതിയ നിയമ പോരാട്ടത്തിന് കാരണമാവും. അതേസമയം ഓർഡിനൻസ് ഗവർണർക്ക് മുന്നിൽ എത്തുമ്പോൾ മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിപ്പിച്ച് വിശദീകരണം ആവശ്യപ്പെടാനാണ് രാജ്ഭവന്റെ നീക്കം. വിവരങ്ങളുമായി രാജ്ഭവന് മുന്നിൽ നിന്ന് അഖിൽ പാലോട്ട് മടം ചേരുന്നുണ്ട്. അഖിൽ, ഗവർണർ വ്യക്തമാക്കിയതാണ് ഒപ്പിടില്ലെന്നൊരു കാര്യം ഇതിൽ വ്യക്തമാണ്. താൻ ഒപ്പിടില്ലെന്ന് തന്നെ ഇന്നലെ അടക്കം നമ്മൾ ജനം ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയ കാര്യമാണ്. ഇനിയുള്ളത് ഈ ഓർഡിനൻസോ അതിന് പകരമായിട്ടുള്ള ബില്ലോ രാഷ്ട്രപതിക്ക് അയച്ചാൽ ഇത് മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഈ സർക്കാർ ഗവർണർ പോര് മറ്റൊരു തലത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയാണോ ഇതിലൂടെ ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്? കീർത്തന, കേരളത്തിലെ 14 സർവകലാശാലയുടെ ചാൻസലർ പദവിയിൽ നിന്നാണ് ഗവർണറെ നീക്കാനുള്ള ഓർഡിനൻസാണ് കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുന്നത്. ആ ഓർഡിനൻസ് കരടായി തന്നെ അത് രാജ്ഭവനിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഇനി നിയമം അത് ഒപ്പിടണോ വേണ്ടേ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ഗവർണർ തന്നെയാണ്. അതായത് തന്നെ പുറത്താക്കാനുള്ള ആ നിയമത്തിൽ താൻ തന്നെ ഒപ്പിടേണ്ടി വരുന്ന ഒരു വിചിത്രമായിട്ടുള്ള നടപടിക്രമത്തിലേക്കായിരിക്കും ആ രാജ്ഭവൻ മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ ആ രാജ്ഭവനിൽ അതിലാറ് കാര്യങ്ങളാണ് രാജ്ഭവന് ചെയ്യാൻ സാധിക്കുന്നത്. ഒന്ന്, ഓർഡിനൻസിൽ ഒപ്പിടാതെ പിടിച്ചുവെക്കാം, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാം, അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അയക്കാം. പക്ഷേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ആ ഓർഡിനൻസ് അയച്ചാൽ അത് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിനായിരിക്കും ആഭ്യന്തര വകുപ്പ് കൈമാറുന്നത്. ആഭ്യന്തര വകുപ്പ് ആ കൈമാറുന്ന വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറുന്ന ആ ഓർഡിനൻസ് പിന്നെ നിയമ വകുപ്പിൽ പോയതിനു ശേഷം മാത്രമായിരിക്കും ആ രാഷ്ട്രപതിയുടെ പക്കലെത്തുക. രാഷ്ട്രപതിയുടെ പക്കലെത്തുന്ന ആ ഓർഡിനൻസിലെ വിശദമായ ആ പരിശോധനയ്ക്ക് ശേഷം വീണ്ടും അത് ആഭ്യന്തര വകുപ്പിലേക്ക് കൈമാറും. ആഭ്യന്തര വകുപ്പായിരിക്കും രാജ്ഭവന് നിർദ്ദേശം നൽകുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ രാജ്ഭവന് ആ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റൂ. ഇത് ഒരു നിയമവ്യവസ്ഥതയാണ്. പക്ഷേ ഈ അടുത്ത മാസം, അതായത് ഡിസംബർ 5 ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഈ കരട് പാസാക്കാനുള്ള നിയമം നിയമസഭയിൽ അവതരിപ്പിക്കാനാണ് ഇപ്പോൾ ആ ഇടതുപക്ഷം, അതായത് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ ഓർഡിനൻസ് പാസ്സായില്ലെങ്കിൽ പോലും, അതായത് കരട് നിയമം പാസ്സായില്ലെങ്കിൽ പോലും, രാഷ്ട്രീയമായിട്ടുള്ള ഒരു മുൻതൂക്കം സർക്കാരിന് ഉണ്ടാക്കാനുള്ള ലക്ഷ്യം തന്നെയാണ് സർക്കാർ ഇതിലൂടെ കണക്കാക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായി മറ്റൊരു കാര്യം കൂടി ചേർത്ത് പറയാനുള്ളത്, ഗവർണർ ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാടാണ്. ഗവർണർ കഴിഞ്ഞ ദിവസം തന്നെ ജനന്തിവിക്ക് അടക്കം നൽകിയ അഭിമുഖത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് താനാണ് ലക്ഷ്യമെങ്കിൽ താൻ അതിൽ നിന്നും പിന്മാറാൻ തയ്യാറല്ല, താനാണ് ലക്ഷ്യമെങ്കിൽ അത് ഗവർണർ രാഷ്ട്രപതിക്ക് അയക്കുക എന്നത് മാത്രമാണ് തനിക്ക് ചെയ്യാൻ സാധിക്കുന്നത്, സർവകലാശാലകളിലെ രാഷ്ട്രീയ നിയമനങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയായിരുന്നു ഗവർണർ കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ രാഷ്ട്രപതിയെ അയക്കുകയോ അല്ലെങ്കിൽ ഗവർണർ ഈ ഓർഡിനൻസ് പിടിച്ചു വയ്ക്കുകയോ ചെയ്താൽ ഈ ഓർഡിനൻസിൻ്റെ അധികാരി എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് രാജ്ഭവനിൽ വിളിച്ചു വരുത്തി ഗവർണർക്ക് വിശദാംശങ്ങൾ ചോദിക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ആ തരത്തിലായിരിക്കും ഇനി വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോവുക. നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത് അനുസരിച്ചിട്ട് ഈ ഓർഡിനൻസിൽ പ്രധാനമായും പറയുന്നത് കേരളത്തിലെ സർവകലാശാലകൾ, അതായത് കേരള, MG, കാലിക്കറ്റ്, കണ്ണൂർ, സംസ്കൃതം, മലയാളം സർവകലാശാലകൾ, അതായത് സമാനമായ സ്വഭാവമുള്ള സർവകലാശാലയ്ക്ക് ഒരു ചാൻസലറും, മറ്റ് അതായത് വെറ്റിനറി, ആയുർവേദം, അതുപോലെ തന്നെ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് അതാത് സർവകലാശാലകളിൽ ഓരോ ചാൻസലർമാരുമായിരിക്കും നിയമിക്കുക എന്നതാണ് ഈ ഓർഡിനൻസ് പ്രകാരം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. ആ ഓർഡിനൻസിൽ പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഭരണകാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഗവർണർക്ക് ഈ സർവകലാശാലയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള സമയമില്ല എന്നുള്ള പൂഞ്ചി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഈ സർക്കാർ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. പക്ഷേ വരും മണിക്കൂറുകളിലാണ് ഗവർണർ ഏതു തരത്തിലുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക. ഇവിടെ ഈ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു മാറ്റം എന്ന രീതിയിൽ തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അടക്കം ഇന്നലെ പ്രതികരിച്ചത്. പക്ഷേ അതേസമയം തന്നെ നമുക്കറിയാം, ഈ ചാൻസലർ സ്ഥാനത്തുനിന്ന് ഗവർണറോട് തുടരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി അയച്ച കത്ത് മുന്നിലുണ്ട്. അത് ഗവർണർ പലവട്ടം ആവർത്തിച്ചിട്ടുണ്ട്. ഗവർണർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ചാൻസലർ പദവിയിൽ തുടരാൻ തനിക്ക് അത്രത്തോളം താല്പര്യമില്ല. പക്ഷേ മുഖ്യമന്ത്രിയും സർക്കാരും പറഞ്ഞതിൽ പ്രകാരമാണ് ഞാൻ ഈ അധികാരത്തിൽ തുടരുന്നത്. പക്ഷേ ഇപ്പോൾ പിണറായി സർക്കാർ മറ്റൊരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം ഗവർണർ കടുപ്പിച്ച ഒരു നിലപാട് തന്നെയാണ്. സുജനപക്ഷപാതവും അഴിമതിയും ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയ ഒരു ഘട്ടത്തിലാണ് ഗവർണർ ഈ ചാൻസലർ പദവിയിൽ നിന്ന് മാറ്റാനുള്ള ഒരു സാധ്യത പല രീതിയിലും പിണറായി സർക്കാർ തേടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗവർണറും തന്റെ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഗവർണർ ഈ ഓർഡിനൻസ് ഒപ്പിടാതെ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചു കഴിഞ്ഞാൽ ഈ ഒരു തീരുമാനം നീളാനുള്ള ഒരു സാധ്യതയുണ്ട്, മറ്റൊരു നിയമ രീതിയിലേക്ക് അത് പോകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അപഹാസ്യരാകുന്ന ഒരു നിലപാടിലേക്ക് പിണറായി സർക്കാർ എത്താനുള്ള ഒരു സാധ്യത തന്നെയല്ലേ മുന്നിലുള്ളത്?
കെപി ഒരു രാഷ്ട്രപതിയുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു ഓർഡിനൻസിൽ അതേ ഭേദഗതി വരുന്ന മറ്റൊരു നിയമം സംസ്ഥാന സർക്കാരിനോ സംസ്ഥാന നിയമസഭകൾക്കോ പാസാക്കാനോ അത് അവതരിപ്പിക്കാനോ ഉള്ള പ്രൊവിഷൻ അത് ഭരണഘടന നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ആലോചനയ്ക്ക് നീങ്ങാൻ സർക്കാർ മുതിരില്ല. കാരണം സർക്കാരിനെതിരെ രാഷ്ട്രീയം മാത്രമാണ്. അതായത് നേരത്തെ കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്നും ഗവർണർ നേരത്തെ തന്നെ ഒഴിയാം എന്നുള്ള ആ തീരുമാനം അറിയിച്ചിരുന്നത്. പക്ഷേ അത് ഒഴിയേണ്ട ആവശ്യമില്ല, തങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു നിലപാടില്ല, ഗവർണർ തന്നെ ചാൻസലറായിട്ട് തുടരണം എന്നതാണ് സർക്കാരിൻ്റെ ആവശ്യമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി ഗവർണർക്ക് കത്തെഴുതുന്നത്. പക്ഷേ അതിനുശേഷം സർക്കാരും ഗവർണറുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. അത് പല വിഷയങ്ങളിലാണ് ഉണ്ടാകുന്നു. രാഷ്ട്രീയപരമായിട്ടുള്ളതും അക്രമപരമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു വാക്കേറ്റം അല്ലെങ്കിൽ വലിയൊരു കടിപ്പ് ഒരു വാക്പോര് തന്നെയാണ് മുഖ്യമന്ത്രിയും രാഷ്ട്രപതിയും ഈ ഗവർണറും തമ്മിൽ ഉണ്ടാകുന്നത്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഗവർണർ സർവകലാശാലകളിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട്, അഴിമതിയുമായി ബന്ധപ്പെട്ട്, സ്വജനപക്ഷപാതവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഗവർണർ തീരുമാനങ്ങൾ എടുക്കുന്നു, വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു, ആ പരസ്യ പ്രതികരണങ്ങൾ തന്നെ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഗവർണറെ ചാൻസലർ എന്ന പദവിയിൽ നിന്ന് മാറ്റണമെന്നുള്ള ഓർഡിനൻസിന് മന്ത്രിസഭ തീരുമാനമെടുത്തിരിക്കുന്നത്. പക്ഷേ മന്ത്രിസഭാ തീരുമാനം അത് ഗവർണർ കഴിക്കാൻ മാത്രമേ സാധിക്കൂ. അതായത് 6 മാസത്തെ കാലാവധി മാത്രമാണ് ഒരു ഓർഡിനൻസിനെ സംബന്ധിച്ചിടത്തോളം. 6 മാസത്തിനകം ഒന്നുകിൽ അത് ഗവർണർ ഒപ്പിട്ട് നിയമസഭയിൽ തന്നെ അവതരിപ്പിച്ച് പാസാക്കിയാൽ മാത്രമേ അത് നിയമമായി പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി ഡിസംബറിലെ, അതായത് വാർഷ അവസാന സഭാ സമ്മേളനത്തിലേക്ക് ഈ ഓർഡിനൻസ് മുൻകൂട്ടി കണക്കാക്കി പുറത്തിറക്കിയിരിക്കുന്നത്. ഡിസംബർ 5-നാണ് ഈ വർഷാവസാനത്തെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നത്. ആ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഈ ഓർഡിനൻസിനെ പറ്റിയുള്ള കരട് നിയമസഭയിൽ അംഗീകരിക്കും. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷ നേതാക്കളുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ മാറ്റുന്നതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാക്കളുടെ ഒക്കെ തന്നെ പ്രതികരണം. അതുകൊണ്ട് തന്നെ ഏതു തരത്തിലായിരിക്കും സഭയിൽ ഈ ഓർഡിനൻസ് പാസാക്കുക അല്ലെങ്കിൽ ഈ നിയമം പാസാക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് അടക്കം ഈ ഒരു അതിനോട് യോജിക്കുന്നില്ല എന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടായത്. അപ്പോൾ സഭയിൽ ഇത് എത്തുമ്പോൾ ഏത് തരത്തിലായിരിക്കും ഇനി കാര്യങ്ങൾ നീങ്ങുക എന്ന് നോക്കി കാണേണ്ടതാണ്. ഗവർണർ ഇനി എന്ത് നടപടി സ്വീകരിക്കും, ഒപ്പിടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. സ്വാഭാവികമായും രാഷ്ട്രപതിക്ക് അയക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഗവർണർക്ക് മുന്നിലുള്ളത്. തുടർ നടപടികൾ ഏത് തരത്തിലാക്കും, ഇവിടെ അത് തന്നെയാണ്, ഏത് തരത്തിലായിരിക്കും ഇനിയും കൂടുതൽ അപഹാസ്യരാകുന്ന ഒരു അവസ്ഥയിലേക്ക് പിണറായി സർക്കാർ പോവുക എന്നതാണ്.